Hi friends, welcome to Commerce Bites. So now we are going to start a new grand series, that is a question paper discussion which was held on February 2019. I will be taking 5 questions. ആ 5 ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ ഈച്ച് ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഉള്ളത് 4 ഓപ്ഷൻസ് ആണ്. അപ്പോൾ ആ 4 ഓപ്ഷൻസ് ഇൻറ്റു 5 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 20 കീവേഡ്സ് നമുക്ക് കിട്ടി. റൈറ്റ്, ആ 20 കീവേഡ്സും ഞാനൊന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ജസ്റ്റ് അതിൻ്റെ ഒരു കീവേഡ് നമുക്ക് ഓർത്തിരിക്കാനുള്ള ഒരു ടിപ്പോ ട്രിക്കോ എന്തെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിപ്പോൾ റെഫർ ചെയ്യുന്ന ക്വസ്റ്റിനെ പറ്റിയും നിങ്ങൾക്കൊരു ഡിസ്ക്രിപ്ഷൻ പോലെ, ജസ്റ്റ് ഒരു ബ്രീഫിംഗ് പോലെ തരും. സോ ഇറ്റ് വിൽ ബി എ ഗുഡ് സെഷൻ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിക്കോളൂ. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു, ദാറ്റ് ഐ ക്യാൻ അഷ്യർ 100% ഷ്യൂരിറ്റി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു അവർ ക്വസ്റ്റ്യൻസ്. ഹൂസ് വേർഡ്സ് ആർ ദോസ്? An unexamined life is not worth living. Options are: option A, Plato; option B, John Locke; option C, Socrates; and option D, Aristotle. ഇതിലെ ആര് പറഞ്ഞതാണ് ആ വാചകങ്ങൾ, അതായത് an unexamined life is not worth living. നമ്മൾ എക്സാമിൻ ചെയ്യാത്ത ഒരു ലൈഫ്, എക്സാമിൻ ചെയ്യാത്ത ഒരു ലൈഫിന് ജീവിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല എന്നാണ്. Without no doubt we can tell that it is from Socrates. Okay, so ee oru phrase kondu aalu uddeshichathu endanu njan parna varam. If their life has worth, they will continue to live and enjoy the life. Avare lifeile endengilum oru artham undu allengi adinoru vela undengi avaru avare jeevitham nannayittu jeevikkum cheyyum adu pole aasvadikkum cheyyum. In this way, an unexamined life is not worth living because without examined life, you cannot determine its worth of you. Understood? And therefore, have no reason to want to live. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ മെയിൻ റീസൺ എന്താ? നിങ്ങൾക്ക് കേരള സെറ്റിൻ്റെ എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ഗോൾ, നിങ്ങളുടെ ഒരു അച്ചീവ് ചെയ്യാനുള്ളൊരു ടാർഗറ്റാണ് കേരള സെറ്റിൻ്റെ എക്സാം. റൈറ്റ്, നിങ്ങൾക്ക് ലൈഫിൽ തന്നെ ഒരു എയിമുണ്ട്, മനസ്സിലായോ? ജീവിതത്തിൻ്റെ അർത്ഥവും അതിൻ്റെ വാല്യൂവും നമ്മൾക്ക് ആദ്യം മനസ്സിലാവണം, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിച്ചിട്ട് കാര്യമുള്ളൂ. സോ ഇനി നമുക്ക് ബാലൻസ് ഓപ്ഷനിലുള്ള ബാക്കിയുള്ളവരുടെ കീവേഡ്സ് ഒന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ പ്ലേറ്റോ, പ്ലേറ്റോ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് നോക്കാം. ഓക്കെ, പ്ലേറ്റോനെ പറ്റി പറയുമ്പോൾ നിങ്ങളോട് എന്തെല്ലാം കാര്യങ്ങളാണ് കീവേഡ്സായിട്ട് ഞാൻ നിങ്ങൾക്ക് നോട്ട്സിൽ തന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യത്തെ വീഡിയോസ്, അതായത് എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് ഏപ്രിൽ ലാസ്റ്റൊക്കെ തുടങ്ങി ഞാൻ വീഡിയോസ് റെഗുലറായിട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് വീഡിയോസിലുണ്ടാവും ഈ പറഞ്ഞ പ്ലേറ്റോൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ. ഓക്കെ, കീവേഡ് ട്രിക്സ് കുറേ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലേറ്റോൻ്റെ കീവേഡ്സ് എന്ന് നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് എന്താണ്? പ്ലേറ്റോ റിപ്പബ്ലിക്, റിപ്പബ്ലിക് മേടിച്ചു തന്നു എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അത് ജസ്റ്റ് ഒരു കീവേഡ് മാത്രമാണ്, ഓർക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു തന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ്, കേട്ടല്ലോ. സോ പ്ലേറ്റോ എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക്, പിന്നെ പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റി. റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ കാര്യമാണല്ലോ. സോ സൊസൈറ്റിയുടെ പ്രോബ്ലംസും പ്ലേറ്റോ തീർക്കും എന്നുള്ളത്. അണ്ടർസ്റ്റുഡ്? സോ പ്ലേറ്റോ, പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റി, പിന്നെ റിപ്പബ്ലിക്. പിന്നെ ഒരു പോയിൻ്റ് കൂടെ ഞാൻ പറഞ്ഞു, അതായത് ഒന്ന് ഇൻട്രൻസിക് വാല്യൂ എന്നുള്ളതും മറ്റൊന്ന് ബ്യൂട്ടി എന്നുള്ളതും. പ്ലേറ്റോ, പിന്നെ ഒരു ഡാഷ്, എന്നിട്ട് പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റി, എന്നിട്ട് വീണ്ടും ഒരു ഡാഷ്, പിന്നെ റിപ്പബ്ലിക്, പിന്നെയും ഒരു ഡാഷ് ബ്യൂട്ടി, പിന്നെ ഒരു ഡാഷ് ഇൻട്രൻസിക് വാല്യൂ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ പ്ലേറ്റോൻ്റെ തന്നെ നമ്മളിപ്പോൾ ഒരു 4 കീവേഡ്സ് കവർ ചെയ്തു. സൂപ്പർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ പ്ലേറ്റോ കഴിഞ്ഞു. പ്ലേറ്റോ ആയിരുന്നു നമ്മളുടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ജോൺ ലോക്ക്. ജോൺ ലോക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? ടബുല റാസ, ടബുല റാസ എന്നാണ്. ജോൺ ലോക്ക് എന്ന് എവിടെ കേട്ടാലും ജോൺ ലോക്ക് എന്ന മനുഷ്യൻ ഒരു റോസും പിടിച്ച് നിൽക്കുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് വയ്ക്കൂ. അപ്പോൾ ജോൺ ലോക്ക് ടബുല റാസ എപ്പിസ്റ്റമോളജിക്കൽ തിയറിയിലും ജോൺ ലോക്ക് ഒന്ന് കയറി ഇടപെട്ടിട്ടുണ്ട്. സോ ജോൺ ലോക്ക് ഒരു ഡാഷ്, ടബുല റാസ ഒരു ഡാഷ്, എപ്പിസ്റ്റമോളജിക്കൽ തിയറി, ഇത്രയായി കഴിഞ്ഞാൽ ജോൺ ലോക്കിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ ഇതുപോലെ കണക്റ്റ് ചെയ്ത് പഠിച്ചാലുണ്ടല്ലോ, ഇറ്റ് വിൽ ബി ഓൾവേസ് ഇൻ യുവർ മെമ്മറി. നമ്മളുടെ മെമ്മറിയിൽ എപ്പോഴും അതിങ്ങനെ കിടപ്പുണ്ടാവും.
മനസ്സിലായോ? സോ ഇപ്പം നിങ്ങൾ പ്ലേറ്റോനെ പറ്റിയാണ് ഓർക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട കീവേഡ്സ് എന്തൊക്കെയാ? റിപ്പബ്ലിക്ക്, പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റി, പിന്നെ ബ്യൂട്ടി ആൻഡ് ഇൻട്രൻസിക് വാല്യൂ. ഇവിടെ ജോൺ ലോക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്തൊക്കെയാ പറഞ്ഞേ? ടബുലറാസ, പിന്നെ എപ്പിസ്റ്റമോളജിക്കൽ തിയറി, ഈ രണ്ട് കീവേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അണ്ടർസ്റ്റുഡ്? ചാൻസസ് ആർ ദെയർ. ഇപ്പോൾ ടബുലറാസ ആരുടെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ പറയാം, ജോൺ ലോക്ക് എന്നുള്ളത്. അണ്ടർസ്റ്റുഡ്? ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് സോക്രട്സ്. സോക്രട്സിൻ്റെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സ്പെസിഫൈ ചെയ്തുള്ളൂ, ദാറ്റ് ഇസ് ആൾ പറഞ്ഞ ആ ഒരു കോട്ടിങ്, അതായത് ആൻ അൺഎക്സാമിൻഡ് ലൈഫ് ഇസ് നോട്ട് വേർത്ത് ലിവിങ് എന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മളുടെ ലാസ്റ്റത്തെ ഓപ്ഷൻ, ദാറ്റ് ഇസ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ പറഞ്ഞത് സോൾ, സോളിനെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പോയിന്റ് വരികയാണെങ്കിൽ ജസ്റ്റ് നോട്ട് ഡൗൺ, അരിസ്റ്റോട്ടിൽ ആയിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു, റൈറ്റ്? സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് ഡാഷ് ഇസ് ദ തിയറി റിലേറ്റഡ് ടു ദ പ്രോസസ് ഓഫ് ഫോർഗെറ്റിംഗ്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ നീഡ് റിഡക്ഷൻ തിയറി, ഓപ്ഷൻ ബി ഇൻ്റർഫിയറൻസ് തിയറി, ഓപ്ഷൻ സി റെയിൻഫോഴ്സ്മെൻറ് തിയറി, ആൻഡ് ഓപ്ഷൻ ഡി ദാറ്റ് ഇസ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് തിയറി. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻ്റർഫിയറൻസ് തിയറിയാണ്. ഇൻ്റർഫിയറൻസ് തിയറിക്ക് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ ഈ ഒരു സ്ലൈഡിൽ കാണിക്കാം. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് റെട്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആൻഡ് പ്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസ്. ഇൻ്റർഫിയറൻസിൻ്റെ മീനിങ് എന്താ? ഞാൻ നിൻ്റെ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യില്ല എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നിൻ്റെ കാര്യത്തിൽ ഇടപെടില്ല എന്നുള്ളത്. സോ ഇടപെടും എന്നുള്ളതാണ് ഇൻ്റർഫിയറൻസ് എന്നുള്ള മീനിങ്ങിൻ്റെ അർത്ഥം. സോ നമുക്ക് പഠിക്കാനുള്ള രണ്ട് ടൈപ്സ് ഉണ്ട്, റെട്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസും അതുപോലെ പ്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസും. അതായത് ഇപ്പോൾ റെട്രോ ആക്റ്റീവ് ഞാൻ ആദ്യം പറയാം. അതായത് ഞാൻ എന്താണ് ഇപ്പം ഞാൻ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ജൂലി എന്നുള്ളത് ആദ്യം ഞാൻ പഠിച്ചു, ലേൺഡ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ ജൂഡി എന്നുള്ളത് പഠിച്ചു. ഓക്കെ, സോ റെട്രോആക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണെങ്കിൽ ആദ്യം ഞാൻ പഠിച്ചില്ലേ ജൂലി എന്നുള്ളത്, അത് ഞാൻ മറന്നു. അതാണ് തിയറി ഓഫ് ഫോർഗെറ്റിംഗ് ഓഫ് ഇൻ്റർഫിയറൻസ് തിയറി എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇപ്പോൾ പ്രോആക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണെങ്കിൽ ആദ്യം ഞാൻ പഠിച്ചു ജൂലി എന്നുള്ളത്. ഓക്കെ, പ്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ രണ്ടാമത് ഞാൻ പഠിക്കുന്നത് മറന്നു പോകും. മനസ്സിലായോ? ആദ്യം ഞാൻ പഠിച്ചത് ജൂലി എന്നുള്ളത്, രണ്ടാമത് ഞാൻ പഠിക്കുന്നത് ജൂഡി എന്നുള്ളത്, അത് ഞാൻ മറന്നു പോകും. അതാണ് പ്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസും റെട്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസും. ഈ ഒരു സെക്ഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് റിവൈൻഡ് അടിച്ച് ഒന്നുകൂടെ കണ്ട് ഒന്ന് മനസ്സിലാക്കി ഇതേ എക്സാമ്പിൾ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്സിൽ കോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. സോ അതാണ് നമ്മളുടെ തിയറി, അതായത് ഇൻ്റർഫിയറൻസ് തിയറി വിച്ച് റിലേറ്റ്സ് ടു ദ തിയറി ഓഫ് ഫോർഗെറ്റിംഗ്. ഈ ഒരു പെർട്ടിക്കുലർ തിയറിയാണ് നമ്മുടെ തിയറി ഓഫ് ഫോർഗെറ്റിംഗ് ആയിട്ട് റിലേഷനിലുള്ളത്. മനസ്സിലായോ? ആൻഡ് നൗ വി ക്യാൻ ചെക്ക് ഔട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ബാലൻസ് ത്രീ തിയറീസ്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് നൗ. ഓക്കെ, സോ നീഡ് റിഡക്ഷൻ തിയറീനെ നമ്മൾ ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്നും പറയും. ഇത് പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത് ഹൾ, HULL. ഡ്രൈവ് റിഡക്ഷൻ തിയറി അല്ലെങ്കിൽ നീഡ് റിഡക്ഷൻ തിയറി പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വല്ലാതെ ദാഹിച്ചിരിക്കുകയാണ്. സോ നമ്മളുടെ ആവശ്യം എന്താണ്? നമ്മളുടെ നീഡ് എന്ന് പറയുന്നത് കുറച്ച് വെള്ളം കുടിക്കുക, വാട്ടർ ആണ് നമ്മളുടെ നീഡ്. ഡ്രൈവ് എന്താണ്? തേഴ്സ്റ്റ്, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. സോ ഡ്രൈവ് റിഡ്യൂസിങ് ബിഹേവിയർ എന്താണ്? ഞാൻ കുറേ വെള്ളം കുടിക്കുന്നു. മനസ്സിലായോ? സിമ്പിളാണ്. ഓപ്ഷൻ ബി ഇൻ്റർഫിയറൻസ് തിയറി ഞാനിപ്പോൾ പറഞ്ഞു, ഒരു കാര്യത്തിൽ മറ്റൊന്ന് ഇടപെടുന്നു, ഇൻ്റർഫിയർ ചെയ്യുന്നു, അതിനെയാണ് ഇൻ്റർഫിയറൻസ് തിയറി എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പ്രോആക്റ്റീവ് പറഞ്ഞു, റെട്രോആക്റ്റീവും, അങ്ങനെ ടു ടൈപ്സ് ഉണ്ടെന്ന് ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിളും നിങ്ങൾക്ക് കോട്ട് ചെയ്തു, റൈറ്റ്? ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെയിൻഫോഴ്സ്മെൻറ്റ് തിയറിയാണ്. റെയിൻഫോഴ്സ്മെൻറ്റ് തിയറി ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ് എടുത്തതാണ്, ആൻഡ് ഐ ആം ജസ്റ്റ് സ്പെസിഫൈങ് ഇറ്റ്. ഓക്കെ, റെയിൻഫോഴ്സ്മെൻറ്റ് തിയറി ടു ടൈപ്സ് ഉണ്ട്, മെയിനായിട്ട് ടു ടൈപ്സ് ഉണ്ട്, പോസിറ്റീവ് റെയിൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്, നെഗറ്റീവ് റെയിൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്.
പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൽ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, നമുക്കൊരു കയ്യടി കിട്ടി, നമ്മളെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നു, നല്ല കാര്യമാട്ടോ ചെയ്ത്, ഇതുപോലെ തന്നെ വീണ്ടും ചെയ്യും, നല്ല രസമുണ്ടാവും, നല്ല കാര്യമാണ് നീ ചെയ്തത് എന്നുള്ള രീതിയിൽ നമ്മളെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട്, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരു ബിഹേവിയറിന് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടായിട്ടോ വരുന്ന ആ ഒരു ബിഹേവിയറിനാണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഇനി നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അടി കിട്ടും, അങ്ങനെ പറയുന്നതിനെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ആ ഒരു കാര്യം, ആ ഒരു പെർട്ടിക്കുലർ കാര്യം നമ്മളിനി ചെയ്യാതിരിക്കാൻ ശ്രമിക്കും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കുക, ഇല്ലെങ്കിൽ നീ ഇനി അങ്ങനെ ചെയ്തോളൂ, നല്ല കാര്യമാണ്, നിൻ്റെ കഴിവൊന്ന് വളർന്നു വരട്ടെ എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. റൈറ്റ്. ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ വാസ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് തിയറി. ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് തിയറി ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഞാൻ ജസ്റ്റ് ഒന്നൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ അതിന് തരാം. ഈ ഒരു തിയറി, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു തിയറി, ഹ്യൂമൻ ബ്രെയിനിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ദിസ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് ഹ്യൂമൻ പ്രോസസ് ദ ഇൻഫർമേഷൻ ദേ റിസീവ് റാദർ ദാൻ മിയർലി റെസ്പോൺസ്. നമ്മളോടിപ്പോൾ ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നമ്മളത് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനല്ല അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മളുടെ ഇൻഫർമേഷൻസ് നമ്മളെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളതിനാണ് കൂടുതൽ ഫോക്കസ് അവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ നമ്മളുടെ മൈൻഡിലേക്ക്, നമ്മളുടെ ഹ്യൂമൻ ബ്രെയിനിലേക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കടന്നു ചെന്ന് അതിനെ ആ ഒരു പ്രോസസ്സിങ് നടത്തുകയാണ്, എന്നിട്ടാണ് നമ്മൾ അതിനുള്ള ആൻസർ പറയുന്നത്. സോ ആ ഒരു ഇൻഫർമേഷനെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുത്ത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറിയിൽ പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഈ ഒരു തിയറി ഞാൻ പറഞ്ഞ പോലെ തന്നെ മെൻ്റൽ പ്രോസസ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മനസ്സിലായോ? ഒരു അറ്റൻഷൻ മെക്കാനിസം നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാവും, അതുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ഒരു ആൾ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് എടുത്ത് അതിനുള്ള സ്യൂട്ടബിളായിട്ടൊരു ആൻസർ നമ്മൾ ആൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിൻ്റെ ഒരു സ്റ്റേജസ്, അതിൻ്റെ ആ ഒരു പ്രോസസ്സ് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ് എൻ്റെ ആ കഴിഞ്ഞു പോയ ക്ലാസ്സിൽ, ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം അറ്റൻഡിങ്, ദെൻ എൻകോഡിങ്, സ്റ്റോറിങ്, റിട്രീവിങ്. അതായത് ആദ്യം അറ്റൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ട് നമ്മൾ എടുക്കുകയാണത്, നെക്സ്റ്റ് നമ്മൾ എൻകോഡ് ചെയ്യുന്നു, അതായത് പ്രോസസ്സിങ്. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു, അപ്പോൾ നമ്മളുടെ മൈൻഡിൽ അതിട്ടൊന്ന് പ്രോസസ്സ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മളുടെ സ്റ്റോറേജിലുള്ളത്, സ്റ്റോറിങ്, ആ സ്റ്റോറേജിലുള്ളത് നമ്മൾ പുറത്തേക്ക് ഇറക്കുകയാണ്. സോ റിട്രൈവിങ്, അതായത് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട്, പ്രോസസ്സിങ്, സ്റ്റോറേജ്, ഔട്ട്പുട്ട്. ഇൻപുട്ടിലേക്ക് നമുക്ക് വന്നു, അപ്പോൾ നമ്മൾ അതിട്ട് പ്രോസസ്സ് ചെയ്തു, ആൻഡ് സ്റ്റോറേജിലുള്ളൊരു സംഭവം നമ്മൾ പുറത്തേക്ക് ഔട്ട്പുട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു ടെക്നിക്കിൽ, ഈ ഒരു രീതിയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി ഇത്ര സിമ്പിളായിട്ട് വേറെ ആരും പറഞ്ഞു തരില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എഴുതിയെടുക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും പഠിക്കുന്ന ടൈമിൽ. സോ അറ്റൻഡിങ്, എൻകോഡിങ്, സ്റ്റോറിങ് ആൻഡ് റിട്രീവിങ്, ദാറ്റ്സ് ഇറ്റ്. സിമ്പിളല്ലേ? പഠിക്കാൻ വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു ട്രിക്കാണിത്. ആൻഡ് ഈ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറിയിൽ 3 ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ട്: സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി നിങ്ങൾക്ക് അറിയണ്ടാവും. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് വേണ്ടി മാത്രം നമ്മൾ നിലനിർത്തുന്ന ആ ഒരു മെമ്മറി, ആ ഒരു വേർഡിൽ തന്നെയുണ്ട് അല്ലേ. ഷോർട്ട് ടേം മെമ്മറി എന്നുള്ളത് ഇപ്പോൾ ഫോൺ നമ്പർ, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ പ്ലാൻ, കൊച്ചിൻ്റെ കല്യാണം എന്ന് പറയുന്നത് ആ ഒരു ഡേറ്റിലാണ്, ആ ഒരു ടൈമിലാണ്. നമ്മൾ കുറച്ച് നേരത്തേക്ക് മാത്രം ഒന്ന് ആലോചിക്കുന്ന, ഒന്ന് ഓർമ്മയിൽ വയ്ക്കുന്ന കുറച്ച് കാര്യമാണ് ഷോർട്ട് ടേം മെമ്മറി. അതുപോലെ ഇപ്പോൾ ലോങ് ടേം മെമ്മറി ആണെങ്കിലോ, എൻ്റെ പേര് അതെൻ്റെ ലോങ് ടേം മെമ്മറിയായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരു പേരാണ്, റൈറ്റ്? അപ്പോൾ അതൊരു ലോങ് ടേം മെമ്മറി. ഇനി അതിൻ്റെ ഒപ്പമുള്ളൊരു മെമ്മറിയാണ് സെൻസറി മെമ്മറി. സെൻസറി മെമ്മറി, അതായത് ആ ഒരു വേർഡിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം, അതായത് സെൻസസ്. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു ഹോട്ട് പാൻ്റെ ചൂട് നമ്മളുടെ കയ്യിലേക്ക് ഒന്ന് തട്ടിയെന്ന് വിചാരിക്കൂ, അപ്പോൾ പെട്ടെന്നൊന്ന് സെൻസ് ആവില്ലേ? അണ്ടർസ്റ്റുഡ്? ആ ഒരു സെൻസ്. ഓക്കെ,
ഒരു കുറച്ച് എഴുതികി ഒരു ജസ്റ്റ് ഒന്ന് ഒരു തട്ടിന് നമുക്ക് കിട്ടുന്ന ആ ഒരു സെൻസ് പെട്ടെന്ന് നമ്മളെ കൈ നമ്മൾ മാറ്റും അതങ്ങ് കുടഞ്ഞു കളയും റൈറ്റ് ആ ഒരു മെമ്മറിയാണ് സെൻസറി മെമ്മറി സോ ഇപ്പോൾ നമ്മൾ നീഡ് റിഡക്ഷൻ തിയറി ഡിസ്കസ് ചെയ്തു ഇൻ്റർഫിയറൻസ് തിയറി പറഞ്ഞു റെയിൻഫോഴ്സ്മെൻറ്റ് തിയറി പറഞ്ഞു ആൻഡ് ലാസ്റ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ് റൈറ്റ് സോ ദാറ്റ്സ് ഇറ്റ് Now I am concluding this video with these two questions and we have completed 8 keywords. So tomorrow onwards I'll be trying to complete more questions in each video. So always be alert for the videos from Commerce Bytes. Okay, നിങ്ങൾക്കുള്ള questions Commerce Bytes റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. So always be aware of Commerce Bytes videos. So that's it for now. Let's see in the next video. Till then, work hard and study well. That's it. Thank you.